പ്രിയപ്പെട്ട എം പി ശ്രീ പി ടി തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ രംഗനായക് ശ്രീ ജോർജി ജോർജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അന്നമ്മ ദേവി, നെരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ സി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സോമനി വിജയകുമാർ, ശ്രീമതി ഗ്രേസി ജോയി, ബ്ലോക്ക് കോൺഗ്രസ് കൈ പ്രസിഡന്റ് സി എസ് ടി അഗസ്റ്റിൻ, നെരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ തെസ്യാമ്മ തോമസ്, ശ്രീ വിജയൻ ഗോപാലൻ, ശ്രീമതി ഷീബ വി സി, ശ്രീ കെ കെ തങ്കച്ചൻ, പ്രിയപ്പെട്ട ശ്രീ ബാബു കരുണാകരൻ, ശ്രീ കെ എൻ പ്രഭാകരൻ, പ്രിയപ്പെട്ട ശ്രീ തങ്കച്ചൻ കല്ലുമാക്കൽ, ശ്രീ തങ്കച്ചൻ മയിലാങ്കൽ, ശ്രീ കെ വി മോഹനൻ, ശ്രീ ജോസഫ് കൊട്ടാരം, പ്രിയപ്പെട്ട ശ്രീ പി കെ ജെയിംസ്, പ്രിയപ്പെട്ട ശ്രീ കെ വി സെൽവം, ശ്രീ തോമസ് കുട്ടി, ശ്രീ മെജു നെടുഞ്ചേരി, ശ്രീ നാരായണൻ നായർ, ശ്രീ മാത്യു തോണക്കര, ശ്രീ ദുഷ്മാൻ കണ്ണഞ്ചറ, ശ്രീമതി ഗീതമ്മ സുദർശനൻ, പ്രിയപ്പെട്ട ശ്രീ ജോയി കാട്ടുപാലം, ശ്രീ സന്തോഷ് മാടിയേക്കൽ, വേദിയിലും സദസ്സിൽ ഉപസ്ഥിതരിക്കുന്ന ബഹുമാനിലെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രകാശ് കരിക്കുമ്മയുടെ ഉപ്പുതോട് റോഡ്, ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടമാണോ മൂന്നാം ഘട്ടമാണോ അത്? രണ്ടാം ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന നല്ല നിമിഷമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഏവർക്കും അറിവുള്ളതുപോലെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമായി ഇതിനെ കാണാൻ കഴിയും. ജന അഭിലാഷവും ജന ആഗ്രഹവും ഈ പ്രദേശവാസികളുടെ പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിലുണ്ട്. കഴിഞ്ഞ 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് പ്രാരംഭം കുറിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു എങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് ഈ റോഡിലേക്ക് മറ്റ് ഫണ്ടുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖവും എനിക്കുണ്ട്. എന്നാൽ പിന്നീട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇടക്കാല ബഡ്ജറ്റിലൂടെ നിയമസഭയിൽ ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും റോഡുകളുടെ ലിസ്റ്റ് നിയമസഭാ ബഡ്ജറ്റിൽ നിയമസഭയ്ക്കകത്ത് വായിക്കാറില്ല. എന്നാൽ ഒരു ഇടക്കാല ബഡ്ജറ്റ് എന്ന നിലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 18 റോഡുകളും 2 പാലങ്ങളും ഒരു ധനമന്ത്രി നിയമസഭയിൽ അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 3 പ്രധാനപ്പെട്ട റോഡുകൾ അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ ഓർക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എം പി ശ്രീ പി ടി തോമസ്, ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് നിയമസഭയിൽ നമുക്ക് 2-3 റോഡുകൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും, അപ്പം എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളത് കൂട്ടായിട്ട് ആലോചിച്ചു, ഈ റോഡിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തു. അങ്ങനെ പ്രകാശ് കരിക്കുമ്മയുടെ ഉപ്പുതോട് റോഡും പൈനാവ് താണ്ണിക്കണ്ടം അശകക്കവല റോഡും സ്വരാജ് കോഴിമല റോഡും പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും ധനകാര്യ ബഡ്ജറ്റിലൂടെ നേരിട്ട് നമുക്ക് വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞ റോഡുകളാണ്. ആ നിലയിലാണ് 4,50,000 രൂപ, 4,20,00,000 രൂപ ഒരു റീച്ചായി തന്നെ നമുക്കിത് അനുവദിക്കാനായിട്ട് കഴിഞ്ഞത്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. അത് ഒന്നാം സമയത്തുണ്ടായ മറ്റൊരു പ്രശ്നം, ഉപ്പുതോട് വരെ എത്താനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഉപ്പുതോട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഉപ്പുതോട്ടിൽ നിന്ന് ചിറ്റടിക്കാൻ വരെയുള്ള ഭാഗം, ഇതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായി വന്നാൽ അതും തെറ്റില്ല. എന്നാൽ തുടർച്ചയായി റോഡിൻ്റെ നിർമ്മാണം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ആ നിലയിൽ 2 വിഭാഗത്തിൻ്റെയും 2 പ്രദേശത്തിൻ്റെയും 2 പഞ്ചായത്തിൻ്റെയും ജനതാൽപര്യം പരിഗണിച്ച് ഈ 2 മേഖലയ്ക്കും ഒരേ സമയം നിർമ്മാണ പ്രവർത്തനം തുടങ്ങത്തക്ക വിധത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന വിവരം നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. നമുക്ക് 2 മേഖലയിലും വികസനം ഉണ്ടാകണം. ഇത് മാത്രമാണോ? ഈ റോഡ് മാത്രമല്ലല്ലോ, നമുക്ക് ധാരാളം റോഡുകൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി.
ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമസഭാ പ്രവർത്തനത്തിലൂടെ ഒരു ഗവൺമെന്റിന്റെ സർവശക്തിയും ഈ മേഖലയിലേക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും അഭിമാനപൂർവ്വമായി ഞാൻ കാണുന്നു മെഡിക്കൽ കോളേജ്. ഇതുപോലെ ഒരു ഇടക്കാല ബഡ്ജറ്റ് വരുമ്പോൾ ആ ബഡ്ജറ്റ് ഒരു മെഡിക്കൽ കോളേജ് അനൗൺസ് ചെയ്യുന്നു. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശിലും ഉപ്പുതോട്ടിലും പരിയാപുരത്തും എല്ലാ പ്രദേശത്തും പ്രകാശിൽ വെക്കുമെന്ന് ഞങ്ങൾ പ്രസംഗിച്ചു. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരും, ഒരു മെഡിക്കൽ കോളേജ് ഇടുക്കിയിലുണ്ടാകും. അത് തമാശ രൂപേണ കണ്ടവരുണ്ട്, അത് നടപ്പിലാക്കാൻ സാധ്യമാണോ എന്ന് ചിന്തിച്ചവരുണ്ട്. എങ്കിൽ ഞങ്ങൾ പറയട്ടെ, ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് അനൗൺസ് ചെയ്യുകയുണ്ടായി. 3 പതിറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് സെക്രട്ടറി വരുന്നത്. ഒന്നപ്പോൾ സ്വകാര്യ മേഖലയിലാണോ എന്ന പ്രശ്നമുണ്ടായി, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ PPP മോഡലാണോ എന്ന സംശയമുണ്ടായി. നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ CL കമ്പനി രൂപീകരിച്ചതുപോലെ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ടാണോ എന്ന സംശയമുണ്ടായി. പക്ഷേ ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ ജോർജ് ഈ വേദിയിലുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്തിനൊരു കത്തെഴുതി, മെഡിക്കൽ കോളേജിന് ആവശ്യമായ സ്ഥലം ജില്ലാ പഞ്ചായത്ത് വിട്ടുതരണം, അടിയന്തരമായ മീറ്റിംഗ് ചേർന്ന് ആവശ്യമായ സ്ഥലം ജില്ലാ പഞ്ചായത്ത് തരാൻ തയ്യാറാണ് എന്ന് രേഖാമൂലം അറിയിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും പറഞ്ഞു, ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് സെക്ടറിലായിരിക്കണം, ആവശ്യമായ ഭൂമി ഞങ്ങൾ ആരോഗ്യവകുപ്പിന് വിട്ടുതരുന്നു. ആ നിലയിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. വലിയ സാമ്പത്തിക വിഭവം കണ്ടെത്തണം എങ്കിലും ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചു. കഴിഞ്ഞ മാർച്ച് മാസം 24-ാം തീയതി കൂടിയ ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ച് ഇടുക്കി മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് സെക്ടറിൽ ആരംഭിക്കുന്നതിനുള്ള ഭരണാനുമതി നമുക്ക് ലഭിക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് സാധ്യമാവുകയാണ്. ആ മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ഓഫീസറായി PG രാമകൃഷ്ണപിള്ള, PG RPിള്ള കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻ സൂപ്രണ്ട് ആണ് ചുമതലപ്പെടുത്തി. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, കിറ്റായി അതിനാവശ്യമായ പ്ലാൻ തയ്യാറാക്കുന്നതിന് ചുമതലപ്പെടുത്തി. ഇനിയും ഇത് നടപടികൾ മുന്നോട്ട് പോകണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ 11-ാം തീയതി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് ഉന്നതതല യോഗം ഗവൺമെന്റിന്റെ ഫിനാൻസ് സെക്രട്ടറിയും ഹെൽത്ത് സെക്രട്ടറിയും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ അന്ന് സുപ്രധാനമായ തീരുമാനം കൈവരിക്കുകയുണ്ടായി. ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കിറ്റ്കോയെ ഭരണ ചുമതല ഏൽപ്പിച്ചു. ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്ന് അനുമതി മേടിച്ച് LSTD ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. മാർച്ച് 31-നകമായി PGR ആവശ്യപ്പെട്ട, സ്പെഷ്യൽ ഓഫീസർ ആവശ്യപ്പെട്ട 6.5 കോടി രൂപ 625 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി കൊടുക്കാൻ ധനകാര്യമന്ത്രി തയ്യാറായി. വരുന്ന ജനുവരി മാസത്തോടുകൂടി അതിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുക. 2013 മെഡിക്കൽ കൗൺസിലേക്കുള്ള അംഗീകാരത്തിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും. 2014 100 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തിന്റെ ഭാഗമായി, ഇതുപര്യന്തമായി ഇടുക്കിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി 100 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന മെഡിക്കൽ കോളേജ് 2014 ഇടുക്കിയിൽ ആരംഭിക്കാൻ കഴിയും. ആ നിലയിലേക്ക് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് ശരിയായിരുന്നു കാണാൻ കഴിയുമോ? 2 വർഷം കഴിയുമ്പോൾ BSc നഴ്സിംഗ് ആരംഭിക്കാൻ കഴിയും. ആ നിലയിൽ നമുക്ക് ഓരോ സ്റ്റെപ്സും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാമാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, പൊതുമരാമത്ത് വകുപ്പ് ധാരാളം റോഡുകൾ ഏറ്റെടുത്തു. ഞാൻ ഓർക്കുന്നു, കാൽവിരിമൗണ്ട് തങ്കമണി റോഡ്, നാരകക്കാണ് തങ്കമണി റോഡ്, ഉദയഗിരി റോഡ്. അതും മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു റോഡ് എന്ന നിലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാളൂർ സിറ്റി, പാറക്കടവ് മാളൂർ സിറ്റി എക്കാലത്തെ ആഗ്രഹമായിരുന്നു, എപ്പോഴും നിവേദനവും അതിനനുസൃതമായിട്ടുള്ള നീക്കങ്ങളോട് നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ യോഗത്തിൽ വെച്ച് പറയട്ടെ, പാറക്കടവ് മാളൂർ സിറ്റി റോഡിന് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 50 ലക്ഷം രൂപ അനുവദിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വണ്ടിപ്പാറ ആൻഡോപുരം റോഡ് ഈ പഞ്ചായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ മാർച്ച് 31-നകമായി ആ റോഡിനും 50 ലക്ഷം രൂപ അനുവദിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് റോഡ് ഡെവലപ്മെന്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനനുസൃതമായ നീക്കങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജ് പോലെ തന്നെ ഇടുക്കി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ബസ് ടെർമിനൽ ഉണ്ടോ? ഒരു ബസ് ടെർമിനൽ, സ്വകാര്യ ടെർമിനൽ, ബസ് ടെർമിനൽ ഇല്ലാത്ത ഒരു ജില്ലയായി, ഒരു ടൗൺഷിപ്പായി ഇടുക്കി മാറി. ബഡ്ജറ്റിൽ കൂടെ കൊണ്ടുവന്നു നമുക്ക് പോലീസ് സ്റ്റേഷന്റെ മോൾ ഭാഗത്തായി അത്യാധുനിക സജ്ജീകരണത്തോടു കൂടിയ ഒരു ബസ് ടെർമിനൽ ഈ മാർച്ച് 31-നകമായി അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ടൗൺ ഹാൾ ഉണ്ടോ ചെറുതോണിയിൽ? അവിടെ ഒരു മീറ്റിംഗ് കൂടെ ഒരു സമ്മേളനം നടത്താൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ സൗകര്യം നമുക്കില്ല. ആ ടൗൺ ഹാളിന് വേണ്ടി 2.18 കോടി രൂപ ഭരണാനുമതി കൊടുത്തു, നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ റോഡുകൾക്കൊപ്പം പ്രാധാന്യമുണ്ട് പാലങ്ങൾ. കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയ്ക്ക് അഭിമാനത്തോട് ഞാൻ പറയുന്നു,
Sinar palam, mele sinar palam, perinjai kutil palam, kanaga peril palam, belat tuval palam, paniar kutil palam, kalar kutil palam, periar waril palam, kanjiar panjai ti terjadi por kuri, idiki diwajib menerima bahagia itu, kanjiar panjai itu sumudi kain, kalau balat itu pandra kuri riba kudu, ini nayar karimben balam, allah urkuriya, air itu tulai terlibati adil, nanti ada semua berubah icar, dua bangun itu acapat. Anerimut dia di darah itu kurupa menteri air kemol berundur kara rendi dengan mohon pada tiang dekati itu, acapat ruh darah alam, apa kerana undai, acapat tu matra itu lawis undai, cerita cerita ni orang boleh yang beri ate, nuti naik peti itu kodi ruba, semesta negara ini nabadil, road summit justru di mati betul pol, adil air hati yang nur election ruba, padat tu kodi ruba kerimben pahal itu menjadi peranan menjadi ti,